गुड आफ्टरनून। നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റെയിൽവേ എഞ്ചിനീയറിംഗ്. അതിനു മുൻപ് നിങ്ങൾ രാവിലെ ക്ലാസ് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ മുതൽ നമ്മൾ രാവിലെ ഷെഡ്യൂൾ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇന്നത്തെയും കൂടെ ഇങ്ങനെ പോട്ടെ, അതിനുശേഷമുള്ള ക്ലാസ്സുകൾ നമ്മൾ രാവിലെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ റെയിൽവേ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ ഭാഗമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കിപ്പോവാം. നമ്മള് ആദ്യം എങ്ങനെയാണ് റെയിൽവേ, റെയിൽവേയുടെ കോൺസെപ്റ്റ് എന്തായിരുന്നു, റെയിൽവേ ആയിരുന്നു. ദെൻ അതിന്റെ കുറച്ച് വേൾഡ് വൈഡ് ആയിട്ടുള്ള റെയിൽവേ എഞ്ചിനീയറിംഗ് ഹിസ്റ്ററി എന്തൊക്കെയാണെന്ന് നോക്കി, എന്നിട്ട് അതുപോലെ തന്നെ സോണുകൾ ഏതൊക്കെയാണെന്നും കുറച്ച് അബ്രീവേഷൻസും ദെൻ കുറച്ച് ടേംസ്, കോച്ചസ് എന്താണ്, വാഗൺസ്, ടെൻഡർ, ലോക്കോമോട്ടീവ്സ് ഒക്കെ എന്താണെന്ന് നോക്കി, കുറച്ച് ഇമ്പോർട്ടൻസ് നോക്കി, ദെൻ പെർമനന്റ് വേ എന്താണ്, ആ പെർമനന്റ് വേയിലെ കമ്പോണൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പെർമനന്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽസും സ്ലീപ്പേഴ്സും ബല്ലാസ്റ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ട്രാക്കിനെയാണ് നമ്മൾ പെർമനന്റ് വേ എന്ന് പറയുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് റെയിൽസ്, സ്ലീപ്പേഴ്സ്, ബല്ലാസ്റ്റ് ആൻഡ് ഫാസ്റ്റനിങ്സ് എന്ന് പറഞ്ഞത്. അതിലെ റെയിൽസിനെ പറ്റിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. റെയിൽസ് എന്തായിരുന്നു, ദീസ് ആർ ദി കണ്ടിന്യൂസ് ഗർഡേഴ്സ് വിച്ച് ക്യാരി ആക്സിയൽ ലോഡ്. ആക്സിയൽ ലോഡ് ക്യാരി ചെയ്യാനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗർഡേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനലി കിടക്കുന്ന പോർഷനെയാണ് നമ്മൾ റെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ റെയിൽസിന്റെ ഫങ്ഷൻ എന്തൊക്കെയായിരുന്നു, ട്രെയിനിന് അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആൻഡ് ഹാർഡ് ആയിട്ടുള്ള സർഫസ് കൊടുക്കുക, ദെൻ ബ്രേക്കിംഗ് കൊണ്ട് തെർമൽ സ്ട്രെസ്സും കൊണ്ടുണ്ടാക്കുന്ന സ്ട്രെസ്സുകളെ താങ്ങാനുള്ള കപ്പാസിറ്റി റെയിൽസ് ആണ് കൊടുക്കുന്നത്. ദെൻ സ്ലീപ്പേഴ്സിൽ നിന്ന് സ്ലീപ്പേഴ്സിലേക്കും ബല്ലാസ്റ്റിലേക്കും ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇതൊക്കെയായിരുന്നു റെയിൽസിന്റെ ഫങ്ഷൻസ്. ദെൻ എന്താണ് ഗേജ് ഡിസ്റ്റൻസ് എന്ന് നോക്കി, രണ്ട് റെയിൽസുകൾ തമ്മിലുള്ള ഇന്നർ ടു ഇന്നർ ഡിസ്റ്റൻസിനെയാണ് ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗേജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, വേൾഡ് സ്റ്റാൻഡേർഡ് ഗേജ്, ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്, ഫീഡർ ഓർ ഫ്രണ്ടർ ഗേജ്. ഇതിന്റെ ഓരോന്നിന്റെ മെസേജ് യൂണിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. മീറ്റർ ഗേജ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയിരിക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജ്, ബ്രോഡ് ഗേജിനെയാണ്. അത് എത്രയാണ്, 1.676 ആണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, സ്റ്റീൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഷാർപ്പായിട്ടുള്ള കർവ്, ടേൺ ഔട്ട് പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് അവിടെയൊക്കെ നമ്മൾ സ്റ്റീൽ അലോയ്സ് ആണ് യൂസ് ചെയ്യുക. ഏതൊക്കെ സ്റ്റീൽ അലോയ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗനീസ് സ്റ്റീൽ അലോയും ക്രോമിയം സ്റ്റീൽ അലോയും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സൈസ് ഓഫ് റെയിൽ നമ്മൾ എങ്ങനെയാ പറയാ, വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്, വെയിറ്റ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്. അതുപോലെ അത് ക്യാരി ചെയ്യുന്ന ആക്സിയൽ ലോഡ് എത്രയാണ്, 5.12.06 സൈസ് ഓഫ് റെയിൽ. ഇങ്ങനെ എത്രയാണ് നമ്മൾ, ദെൻ ഓക്കെ ഇത് കൂടി നോക്കിയിരുന്നു അല്ലെ. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽസ് ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ 12.8 മീറ്റർ ആണ്, അതിനെ നമ്മൾ 13 മീറ്റർ ആക്കി പറയുന്നു. ദെൻ മീറ്റർ ഗേജ് ആണെങ്കിൽ 11.89 ആണ്, അതിനെ 12 മീറ്റർ ആക്കി പറയുന്നു. ദെൻ റെയിൽ ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് ലെങ്തിനേക്കാളും കുറവായിട്ടുള്ള റെയിൽ സെക്ഷൻസിനെയാണ് റെയിൽ ക്ലോസേഴ്സ് എന്ന് പറയുന്നത്. റെയിൽ ക്ലോസേഴ്സ് എന്ന് പറയുന്നത് അത് 5.5 മീറ്ററിലും കുറവായിട്ടുള്ള റെയിൽസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത് റെയിൽസ് ആണ് അല്ലെ. അപ്പൊ ഈ റെയിൽസില് പലതരത്തിലുള്ള റെയിൽസ് ഉണ്ട്, ടൈപ്സ് ഓഫ് റെയിൽസ്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡബിൾ ഹെഡഡ് റെയിൽസ്. ഡബിൾ ഹെഡഡ് റെയിൽസ് അതായത് ഫസ്റ്റ്ലി നമ്മൾ ഇൻവെന്റ് ചെയ്തിട്ടുള്ള റെയിൽസ് ആണ് ഡബിൾ ഹെഡഡ് റെയിൽ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇതാണ് ഒരു റെയിൽ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഫിഗറിനകത്ത് കാണാം, ഇതാണ് റെയിൽസ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹെഡും ഈ റെയിലിന്റെ ഈ ഇതിന് ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കൂ, ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഹെഡും അതുപോലെ തന്നെ ഫൂട്ടും സെയിം സൈസ് ആണ്, ഹെഡും ഫൂട്ടും സെയിം സൈസ് ആണ്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ട്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ മുകളിലൂടെ മൂവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടുത്തെ മെറ്റീരിയലിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വെക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഡബിൾ ഹെഡ് റെയിൽസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല.
കാരണം രണ്ട് ഹെഡും ഫുട്ടും ഒരേ തിക്നെസ്സിൽ ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ വേസ്റ്റേജ് ഒരുപാട് വേസ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു അത് എക്കണോമിക്കൽ ആയിരുന്നില്ല നമ്മളിവിടെ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് റോട്ട് അയൺ ആയിരുന്നു മെറ്റീരിയൽ ഡബിൾ ഹെഡ് റെയിൽസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത് റോട്ട് അയൺ ആയിരുന്നു അപ്പൊ അതാണ് ഏറ്റവും ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന റെയിൽ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഡബിൾ ഹെഡഡ് റെയിൽസ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡും ഫൂട്ടും സെയിം സൈസ് ആയിരുന്നു എന്തിനാന്ന് വെച്ചാൽ ടു ഡബിൾ ദി ലൈഫ് സ്പാൻ എന്തിനാണ് ഈ ഭാഗം തേഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വെച്ച് ഇത് മുകളിലേക്ക് ആക്കി ഉപയോഗിക്കുക ആ രീതിയിലായിരുന്നു ആ ഒരു ചിന്തയിൽ നിന്നാണ് ഡബിൾ ഹെഡ് റെയിൽസ് ഉണ്ടായത് പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും ഡബിൾ ഹെഡ് റെയിൽസ് യൂസ് ചെയ്യുന്നില്ല ഓക്കെ ഇനി ഡബിൾ ഹെഡ് റെയിൽസ് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്നിട്ടുള്ളതാണ് ബുൾ ഹെഡ് റെയിൽസ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണുന്നുണ്ടായിരിക്കും ഇവിടെ നോക്കിയേ ഇതാണ് അതിന്റെ ഹെഡ് പോർഷൻ ഇതാണ് അതിന്റെ ഫുട്ട് പോർഷൻ ഹെഡ് എന്ന് പറയുന്നത് തിക്കർ ദാൻ ഫുട്ട് ഫുട്ടിനേക്കാളും തിക്കർ ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും ബുൾ ഹെഡ് റെയിൽസ് ഡബിൾ ഹെഡ് റെയിൽസ് എങ്ങനെയായിരുന്നു ഹെഡും ഫൂട്ടും ഒരുപോലെ തിക്നെസ് ഉള്ളതായിരുന്നു എന്നാൽ ബുൾ ഹെഡ് റെയിൽസിലേക്ക് വന്നപ്പോഴോ ഹെഡ് എന്ന് പറയുന്നത് ഫൂട്ടിനേക്കാളും തിക്നെസ് കൂടുതൽ ഉള്ളതായി അപ്പോ ഈ താഴെയുള്ള ഭാഗത്തിന് നോക്കിയ മുകൾ ഹെഡിനെ അപേക്ഷിച്ച് ഫൂട്ടിന് തിക്നെസ് വളരെ കുറവാണ് അപ്പൊ അതിന് ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ അപ്പൊ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അഡീഷണൽ ആയിട്ട് നമുക്കൊരു അറേഞ്ച്മെന്റ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു That arrangement is chair and key arrangement. Chair and key arrangement ആണ് അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണുന്നില്ലേ അഡീഷണൽ ടിങ്ങും സപ്പോർട്ടും കൂടെ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വന്നു അതിനെയാണ് ഈ ഫിഗറിനകത്ത് കാണാനായിട്ട് ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് ബുൾ ഹെഡ് റെയിൽസിൽ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അതില് കീ എന്ന് പറയുന്നത് റെയിലിനെ ചെയറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റെയിലിനെ ഈ ചെയറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീസ് യൂസ് ചെയ്യുന്നത് ഓക്കെ കീ കണ്ടില്ലേ ദെൻ ചെയേഴ്സ് എന്തിനായിരുന്നു ചെയർ എന്ന് പറയുന്നത് അപ്പൊ എന്തിനായിരിക്കും നമ്മുടെ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയർ യൂസ് ചെയ്യുക ദെൻ റൗണ്ട് ബോൾട്ട് അല്ലെങ്കിൽ റൗണ്ട് സ്പൈക്ക് ആണ് നമ്മളിവിടെ യൂസ് ചെയ്ത ഫാസ്റ്റനിങ് എന്ന് പറയുന്നത് അതായത് ഈ ചെയറിനെ സ്ലീപ്പറുമായിട്ട് ഇവിടെ സ്ലീപ്പർ കാണുന്നില്ലേ ഈ സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് റൗണ്ട് ബോൾട്ട് ആണ് യൂസ് ചെയ്തത് റൗണ്ട് ബോൾട്ട് അല്ലെങ്കിൽ റൗണ്ട് സ്പൈക്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിലെ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചെയറും സ്ലീപ്പറും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റൗണ്ട് ബോൾട്ട് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദാറ്റ് ചെയേഴ്സ് കാസ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ചെയർ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു ചെയറിന്റെ മെറ്റീരിയൽ അപ്പോ എന്താണ് ബുൾ ഹെഡ് റെയിൽസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഹെഡ് എന്ന് പറയുന്നത് ഇസ് ദി തിക്കർ ദാൻ ഫൂട്ട് ഹെഡ് പോർഷൻ ഒന്നുകൂടെ തിക്കർ ആയിരിക്കും അപ്പൊ ഇവിടെ ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് യൂസ് ചെയ്തിരുന്നു ചെയർ എന്തിനായിരുന്നു നമുക്ക് സ്ലീപ്പറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയർ യൂസ് ചെയ്തത് അപ്പൊ ചെയറും സ്ലീപ്പറും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് ബോൾട്ട് വെച്ചാണ് റൗണ്ട് ബോൾട്ട് വെച്ചാണ് ചെയറും കീയും കണക്ട് ചെയ്യുന്നത് കീ എന്തിനായിരുന്നു കീ എന്ന് പറയുന്നത് റെയിലും ചെയറും തമ്മിൽ കണക്ട് ചെയ്യാനാണ് കീ യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ചെയർ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ് ഇപ്പൊ ഈ ബുൾ ഹെഡ് റെയിൽസിന് ഒരു പ്രത്യേകത ഒരു അഡീഷണൽ ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കർവിലൊക്കെ വരുമ്പോ കർവൊക്കെ വരുമ്പോൾ ഈ റെയിൽസ് ഇങ്ങനെ ട്രെയിൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഗേജ് ഡിസ്റ്റൻസ് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ഈ റെയിൽസ് ഒക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നട്ടും ബോൾട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് സോ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മീതെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും നട്ടും ബോൾട്ടൊക്കെ ലൂസ് ആവാനുള്ള സാധ്യതയില്ലേ അപ്പൊ ആ നട്ടും ബോൾട്ടൊക്കെ ലൂസ് ആവുമ്പോൾ എന്താ സംഭവിക്കുക ഗേജ് ഡിസ്റ്റൻസില് വ്യത്യാസം വരാം ഓക്കെ ഗേജ് ഡിസ്റ്റൻസ് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ബുൾ ഹെഡ് റെയിൽസിന്റെ കേസിലാവുമ്പോൾ നമുക്ക് ഈ ഗേജ് ഡിസ്റ്റൻസ് ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും കാരണം എന്താ ഈ കീ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് ലൂസ് ചെയ്യുക ടൈറ്റ് ചെയ്യുക ചെയ്തുകൊണ്ട് ആ ഗേജ് ഡിസ്റ്റൻസ് എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ
ഈ നമ്മള് ഏത് ഗേജിലുള്ള റെയിൽസ് ആണോ അവിടെ ഉള്ളത് ആ ഗേജ് എപ്പോഴും പ്രോപ്പർ ആയിട്ട് അത്ര തന്നെ ഇല്ലേ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മള് കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും നമ്മുടെ റെയിൽവേയിൽ തന്നെ പലതരത്തിലുള്ള തസ്തികകളുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ചെയ്യുന്നത് ഇതൊക്കെയായിരിക്കും, ട്രാക്ക് മെയിൻ്റനൻസ് ഒക്കെ ആയിരിക്കും അവരുടെ ജോലി. നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്, കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ജോലിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർക്ക് എന്ത് വേണം, അത്രയും കിലോമീറ്റർ ലെങ്ത്തിലുള്ള ആ റെയിൽസിന്റെ ഗേജ് കറക്റ്റ് ആണോ എന്നൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് നടക്കണം. അതുപോലെ ഗേജ് ഇപ്പൊ ബ്രോഡ് ഗേജ് ആണെങ്കിൽ അവരവിടെ ഇടയ്ക്ക് മെഷർ ചെയ്യുമ്പോൾ അത് എത്ര തന്നെ വേണം, 1.676 മീറ്റേഴ്സ് തന്നെ വേണം. അതുപോലെ നട്ടും ബോൾട്ടും കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ലേ, ബെല്ലാസ്റ്റിന് പ്രശ്നമുണ്ടോ, സ്ലീപ്പേഴ്സിന് പ്രശ്നമുണ്ടോ, റെയിൽസിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടോ, ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഗേജ് ഡിസ്റ്റൻസ് ക്യാൻ ബി ഈസിലി മെയിൻറ്റെയിൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ കീ. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഗേജ് ഡിസ്റ്റൻസ് നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ബുൾ ഹെഡ് റെയിൽസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു, ഡബിൾ ഹെഡ് റെയിൽസ് ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായിരുന്നു പ്രത്യേകത, ഹെഡും ഫൂട്ടും സെയിം തിക്നെസ് ആയിരുന്നു. ദെൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് റോട്ടയൺ ആണ്, ഫസ്റ്റ് ഇൻവെന്റ് ചെയ്ത റെയിൽസ് ആണ്. ദെൻ പിന്നീട് വന്നതാണ് ബുൾ ഹെഡർ റെയിൽസ്. ബുൾ ഹെഡർ റെയിൽസ് ആയിരുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്, ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് കൊണ്ടുവന്നു. ഹെഡർ ആയിരിക്കും കൂടുതൽ തിക്നെസ് ഉള്ളത്. റൗണ്ട് ബോൾട്ട് ആയിരുന്നു യൂസ് ചെയ്തത്. റൗണ്ട് ബോൾട്ട് എന്തിനാണ്, ചെയറിനെ സ്ലീപ്പറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കീ എന്തിനായിരുന്നു, റെയിലിനെ ചെയറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ചെയർ ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ വെച്ചായിരുന്നു. ഡബിൾ ഹെഡ് റെയിൽസ് എന്തായിരുന്നു, റോട്ട് അയൺ വെച്ചാണ് ഉണ്ടാക്കിയത്. ചെയർസ് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ വെച്ചായിരുന്നു. അതുപോലെ ഗേജ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ കീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റിലെ കീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഗേജ് ഡിസ്റ്റൻസ് ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റെയിൽ, എന്താണ്, ബുൾ ഹെഡ് റെയിൽസ്. ഇനി ഇത് അതിന്റെ ഫിഗർ തന്നെയാണ്. ദെൻ പിന്നീട് കണ്ടുപിടിച്ചിട്ടുള്ള റെയിൽസ് ആണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ്. ഈ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് 1836 ചാൾസ് വിഗ്നോലസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ചാൾസ് വിഗ്നോലസ്. അതുകൊണ്ട് തന്നെ ഞാൻ സോറി, ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്യുന്ന റെയിൽസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് ആണ്. കറന്റ്ലി യൂസ് ചെയ്യുന്ന റെയിൽസ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഫുഡ് പോർഷൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് അല്ലെ. ദ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുഡ് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ താഴെ വെക്കുന്ന കമ്പോണന്റ് ഏതാണ്, റെയിൽസിന്റെ തൊട്ട് താഴെയുള്ള കമ്പോണന്റ് ഏതാണെന്നാ പറഞ്ഞത്, സ്ലീപ്പേഴ്സ് ആയിരുന്നു ഇതിന്റെ തൊട്ട് താഴെയുള്ള കമ്പോണന്റ്സ്. അപ്പൊ ഈ സ്ലീപ്പർ എന്ന് പറയുന്നത് പലതരം മെറ്റീരിയൽസ് കൊണ്ടുള്ളത് ഉണ്ട്. അപ്പൊ ഈ സ്ലീപ്പർ ടിമ്പർ കൊണ്ടുള്ള സ്ലീപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസിന് താഴെ നമ്മൾ ടിമ്പർ സ്ലീപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, ഇതിന്റെ താഴെ ടിമ്പർ സ്ലീപ്പർ ആണ്, ഇതിന്റെ റെയിലിന്റെ ഈ ഫുട്ട് പോർഷൻ ഫ്ലാറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ടിമ്പറിന്റെ ടിമ്പർ പീസിൽ ഇരിക്കുമ്പോൾ അതിങ്ങനെ താഴ്ന്ന് അതിനൊരു ബിയറിംഗ് കപ്പാസിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബിയറിംഗ് പ്ലേറ്റ് യൂസ് ചെയ്യും. ഏത് കേസിലാണ്, ടിമ്പർ സ്ലീപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസിൽ ടിമ്പർ സ്ലീപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബിയറിംഗ് പ്ലേറ്റ് കൂടെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യും. അവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ഈ ടിമ്പർ സ്ലീപ്പറിന് നമ്മളൊരു നമ്പർ പറയും, CSI നമ്പർ. ഈ CSI നമ്പർ <(82)) ആണെങ്കിൽ മാത്രമേ ബിയറിംഗ് പ്ലേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ CSI നമ്പർ എന്താന്ന് വെച്ചാല്
composite sleeper index naanu composite sleeper index ipo composite sleeper index nu parayna adu nammal idinu kodukkunna oru grade aanu adinde aa timber inde oru grade aanu appo adu aa value 82 nu koravaanengil maatrame namukku bearing plates use cheyandathayittu varunnullu bearing plates use cheyanda aavashyullu 82 lum koravaanu nendengi ओके साधारण नाम यूस स्लीपर्स सालू टीकान एटी मिले सालू टीकान साधारण यूस अलग ओर्तुआ चार्ल्स विग्नोलस रेल्स इन्वेंट अदे विग्नोलस रेल विग्नोलस रेल पर ओर्तुआ अब इत्र ना टाइप रेल्स पढ़ान डबल हेड रेल्स बुल हेड रेल्स फ्लैट फूटेड रेल्स मूं टाइप रेल्स चोदा इन कंपैरिजन वाले इंपॉर्टेंट बुल हेड रेल्स फ्लैट फूटेड ना डबल हेड रेल्स कंप्लीटली अवॉइड कम तीरे यूस इन वह बुल हेड रेल्स फ्लैट फूटेड रेल्स तमिल कंपैरिजन बुल हेड रेल्स इट इज कॉस्टली पक्षे फ्लैट फूटेड रेल्स चीपर अल बुल हेड रेल्स लेट्रॉ फॉर द सें वेट स्ट्रॉंगर दैन बुल हेड रेल्स मोर बुल हेड रेल्स अल नंबर ऑफ फास्टनिंग्स वेम कम चेयर आंकी अरेंजमेंट अडीशनल अदे फास्टनिंग्स आवश्यु देन रिक्वायर चेयर आंकी अरेंजमेंट कीप बेटर अलाइनमेंट ड्यू टू चेयर्स अगर अलाइनमेंट करेक्ट कम चेयर आंकी अरेंजमेंट कम आ गेज मेन सिंपा अल अलइनमेंट देक्स्ट लेइंग ऑफ रेल इज वेरी डिफिकल्ट कम अडीशनल फिटिंग्स अगर लेइंग वाले बुद्धिमुट रिक्वयर मोर अटेंशन एंड मेंटेनेंस कूड़ा अटेंशन मेंटेनेंस अत्यावश्य चेंजिंग ऑफ रेल इज सिंपलर एंड ईजियर जस्ट बोल्ट ऊरी चेंजिंग ऑफ रेल सिंपल ईजियर ओके then next one ആണ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ ചീപ്പർ ആണ് അതുപോലെ ബുൾ ഹെഡ് റെയിൽസിനെ അപേക്ഷിച്ച് ഒന്നുകൂടി സ്ട്രോംഗർ ആണ് ലെസ് നമ്പർ ഓഫ് ഫാസ്റ്റനിങ്സ് മതി can നമുക്ക് സ്ലീപ്പറിലേക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാം മറ്റേത് ചെയർ ആൻകി അറേഞ്ച്മെന്റ് വേണമായിരുന്നു ഫ്ലാറ്റ് ഫൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ സ്ലീപ്പറിലേക്ക് ഡയറക്റ്റ്ലി ഫിക്സ് ചെയ്യാം പിന്നെ ഒരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടിംബർ സ്ലീപ്പർ ആണെന്നുണ്ടെങ്കിൽ ബിയറിംഗ് പ്ലേറ്റ് അഡിഷണൽ ആയിട്ട് വേണം അത് ഓർക്കുക टिंबर स्लीपर आने बियरिंग प्लेट अडीशनल बुल हेड अपेक्षित इतना सिंपल लेन साधिकुम मेंटेनेंसो क्यों वाले मत बुल हेड रेल्स अपेक्षित वाले कुरवान अब इन्हे लिस्ट स्ट्रेंथ एंड स्टिफनेस नोक फ्लैट फूटर मोर स्ट्रॉंगर बुल हेड लेस कुछ स्ट्रेंथ अलू लेइंग एंड रीलेइंग आने पर टेबिटो लेइंग एंड रीलेइंग सिंपल फ्लैट फूटर सिंपल बुल हेड डिफिकल्ट इन इनिशियल कॉस्ट नोक फ्लैट फूटर रेल्स कुरवान पक्षे बुल हेड रेल्स कूड़ल अरेंजमेंट्स अब सिंपल ईसी पक्षे बुल हेड रेल्स कॉम्प्लिकेटेड इंस्पेक्शन अब नु फ्लैट फूटर आने डेली इंस्पेक्शन आवश्यक पक्षे बुल हेड रेल्स डेली इंस्पेक्शन आवश्यक पक्षे सिंपल नमुक मेन्टेन पटो मेन्टेनेंस कॉस्ट नोक फ्लैट फूटर रेल्स कॉस्ट कुरवान पक्षे बुल हेड रेल्स हेवी मेन्टेनेंस कॉस्ट देन रिजिडिटी नोक फ्लैट फूटर रेल्स कूड़ा रिजिड बुल हेड रेल्स लेस रिजिड ओके अब ईर कंपैरिजन न वियर अब मून रीति नमुक वियर साधन एवडा वियर लोकेशन लोकेशन अट्ठाई मून रीति वियर साध्य फस्ट वियर ऑन टॉप टॉपिल वियर अलग हेड टॉप अलग हेड ऑफ रेल बियर ऑन टॉप और हेड ऑफ रेल ऐसी टॉपिल बियर आदा कंटिन्यूस मूवमेंट कारण रेल टॉपिल
എന്തുണ്ടാകുന്നത് വിയർ സംഭവിക്കുന്നത് ഓക്കെ മെറ്റൽ ഫ്രം ടോപ്പ് ഓഫ് റെയിൽസ് ഫ്ലോസ് ആൻഡ് ഫോം എ പ്രൊജക്ഷൻ കോൾഡ് ബർ അതെന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ടോപ്പിലാണ് ഹെഡിന്റെ ടോപ്പിലാണ് വിയർ സംഭവിക്കുന്നത് അല്ലെ അപ്പൊ ഈ ചൂട് കാരണം കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്യുമ്പോൾ ചൂട് കാരണം എന്ത് സംഭവിക്കും ഇവിടുത്തെ മെറ്റീരിയല് ഉരുകിയിട്ട് സൈഡിൽ വന്ന് വീണ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതിനെയാണ് നമ്മൾ ബർ എന്ന് പറയുന്നത് ബി യു ആർ ആർ ഫിഗറിൽ നോക്കണ്ട കേട്ടോ അപ്പൊ ഈ മെറ്റീരിയൽ ഉരുകിയിട്ട് സൈഡില് ഫോമില് സൈഡില് ഒരു പ്രൊജക്ഷൻ പോലെ വന്ന് നിൽക്കുന്നതിനെയാണ് ബർ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ അലോ ചെയ്തിട്ടുള്ള വിയർ എന്ന് പറയുന്നത് 5% ആണ് പെർമിസിബിൾ വിയർ എന്ന് പറയുന്നത് 5% ആണ് പെർമിസിബിൾ ആയിട്ടുള്ള വിയർ ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ നമ്മള് ബിയർ ഓൺ റെയിൽസ് അല്ലെ ബിയർ ഓൺ റെയിൽസില് ഫസ്റ്റ് ബിയർ എന്തായിരുന്നു ടോപ്പ് പോർഷനിൽ ഉണ്ടാകുന്ന ബിയർ ആയിരുന്നു അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കണ്ടിന്യൂസ് മൂവ്മെന്റ് കാരണമാണ് അപ്പൊ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക ആ മെറ്റീരിയൽ ഉരുകിയിട്ട് സൈഡിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും അതിനെയാണ് നമ്മൾ ബർ എന്ന് പറയും അപ്പൊ പെർമിസിബിൾ ബിയർ എന്ന് പറയുന്നത് 5% ആണ് അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ബിയർ ആണ് ബിയർ അറ്റ് ദ എൻഡ് ഓഫ് റെയിൽ റെയിൽസിന്റെ എൻഡില് ഓക്കെ അതായത് റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ ഇതൊരു റെയില് പിന്നെ അതൊരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടാവും പിന്നെ ഇതാണ് വേറൊരു റെയിൽ ഇതായിരിക്കും പിന്നെ ഈ ലെങ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു റെയിൽ ഇങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ പാരലൽ ആയിട്ട് ഇവിടെ റെയിൽ ഉണ്ടാവും ഇത് ഇതിന്റെ ലോജിക്യൂഡ് എന്താ പറയാ പ്ലാൻ വ്യൂ ആണ് വിചാരിക്കട്ടെ നമ്മൾ ടോപ്പ് വ്യൂ ആണെന്ന് വിചാരിക്കുക ഇനി ഇവിടെയും അതുപോലെ തന്നെ എന്താണ് സംഭവം ഉണ്ടാവും ഇതുപോലെ റെയിൽസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ റെയിൽസിന്റെ എൻഡിലുണ്ടാകുന്ന വിയർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ ആറ്റ് എക്സ്പാൻഷൻ ജോയിന്റ് ദ വീൽ ഹാവ് ടു ടേക്ക് എ ജമ്പ് ആൻഡ് ഡ്യൂറിങ് ദിസ് ജമ്പ് ദ ഇമ്പാർട്ട് എ ബ്ലോ ടു ദ എൻഡ് ഓഫ് ദി റെയിൽ അപ്പൊ ഇതുപോലുള്ള വീലിന്റെ എൻഡിൽ നിന്ന് അപ്പൊ ഒരു ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വീല് ഇവിടെ ഈ ജംഗ്ഷനിൽ വന്ന് ജമ്പ് ചെയ്യും അല്ലെ ഈ ജംഗ്ഷനിൽ വന്ന് ജമ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ എൻഡുകളിൽ ഒരു വിയർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനെയാണ് അങ്ങനെ വിയർ സംഭവിക്കുമ്പോൾ എന്താണ്ടാവുക ഈ എൻഡിലെത്തുമ്പോൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു എൻഡില് വിയർ സംഭവിക്കും അതിനെയാണ് വിയർ അറ്റ് എൻഡ് ഓഫ് റെയിൽ എന്ന് പറയുന്നത് ഓക്കെ അത് ആ ജോയിന്റ്സിൽ ഉണ്ടാകുന്ന ജോയിന്റ്സ് കാരണം ഉണ്ടാകുന്ന വിയർ ആണ് ആ ടൈപ്പ് വിയർ എന്ന് പറയും ദെൻ നെക്സ്റ്റ് ആണ് വിയർ ഓഫ് റെയിൽസ് ഓൺ ദി സൈഡ് ഓഫ് ഹെഡ് ഹെഡിന്റെ സൈഡിൽ ഉണ്ടാകുന്ന ഇതാണ് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് വിയർ എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് റെയിലിനെയാണ് നമ്മൾ സോറി വിയറിനെയാണ് പറയുന്നത് മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് വിയർ ആണ് ഓക്കെ ഇത് ഉണ്ടാകുന്നത് കർവിലുള്ള ട്രാക്കുകളിലായിരിക്കും സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള വിയർ സംഭവിക്കുന്നത് ഫിഗറിൽ കാണുന്നത് പോലെ ഇതുപോലുള്ള സൈഡില് നമ്മുടെ റെയിലിന്റെ സൈഡില് ഉണ്ടാകുന്ന വിയർ ആണ് വിയർ ഓഫ് റെയിൽസ് ഓഫ് സൈഡ് എന്ന് പറയുന്നത് ദ ഗ്രൈൻഡിങ് ഓഫ് വീൽ ഫ്ലാഞ്ചസ് ഓൺ ദി ഇന്നർ സൈഡ് ഓഫ് ദി ഔട്ടർ റെയിൽ ഔട്ടർ റെയിലിന്റെ ഇന്നർ സൈഡിലായിരിക്കും സാധാരണയായിട്ട് ഇത് സംഭവിക്കുക ബിക്കോസ് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ഇറ്റ് നമുക്കറിയാം കർവ് തിരിയുമ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ആ ഒരു എഫക്ട് കാരണമാണ് ഔട്ടർ റെയിലിന്റെ ഇന്നർ സൈഡിന്റെ ഫ്ലാഞ്ചസ് അതായത് സൈഡില് ഇതിനാണ് നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെ ഇത് വെബ് അപ്പൊ ഈ ഫ്ലാഞ്ചിന്റെ ഈ സൈഡിലെല്ലാം ഇതുപോലുള്ള വിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാരണം അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിയർ അപ്പൊ മൂന്ന് തരത്തിലുള്ള വിയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് വിയർ ഓൺ ടോപ്പ് ഓർ ഹെഡ് ഓഫ് റെയിൽ വിയർ അറ്റ് ദ എൻഡ് ഓഫ് റെയിൽ ദെൻ വിയർ ഓഫ് റെയിൽ ഓൺ ദി സൈഡ് ഓഫ് ഹെഡ് ഇതാണ് ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വിയറും പെർമിസിബിൾ ആയിട്ടുള്ള വിയർ എന്ന് പറയുന്നത് 5% ആണ് പെർമിസിബിൾ ആയിട്ടുള്ള വിയർ എന്ന് പറയുന്നത് 5% ആണ് അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റെയിൽസിന്റെ ഫെയിലിയേഴ്സും
അതുപോലെ അവിടെ യൂസ് ചെയ്യുന്ന ജോയിൻസും ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് കമ്പോണൻസിലേക്ക് പോകാം. അപ്പൊ ജസ്റ്റ് വെറുതെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ഇപ്പോൾ എടുത്തതിൽ മൂന്ന് ടൈപ്പ് റെയിൽസ് പഠിച്ചിരുന്നു. ആ മൂന്ന് ടൈപ്പ് റെയിൽസിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽ ഏതാണ് നിങ്ങളൊന്ന് ചാറ്റിൽ കമന്റ് ചെയ്ത്. നമ്മൾ എടുത്തതിൽ കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽ ഏതാണെന്നാ പറഞ്ഞത്? ചാറ്റ് ചെയ്യും, ചാറ്റിൽ കമന്റ് ചെയ്യാം. കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽ ഏതാണെന്ന് ചാറ്റിൽ കമന്റ് ചെയ്യാം. കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു? മൂന്ന് ടൈപ്പ് റെയിലാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഡബിൾ ഹെഡഡ്, ബുൾ ഹെഡഡ്, ഫ്ലാറ്റ് ഫൂട്ടഡ്. ഡബിൾ ഹെഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂസ് ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയുള്ളത് ബുൾ ഹെഡഡ് റെയിലാണ്. അതിന് ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് വേണം. പിന്നെ പഠിച്ചതാണ് ഫ്ലാറ്റ് ഫൂട്ടഡ്. അതാണ് എന്ത്? കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽ. ഓക്കെ, ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് ആണ് കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽസ്. ഇനി എന്തായിരുന്നു ഗേജ് എന്ന് ഓർമ്മയില്ലേ? എന്തായിരുന്നു ഗേജ്? രണ്ട് റെയിൽസിന്റെ ഇന്നർ ഫേസസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഗേജ് എന്ന് പറയുന്നത്. ദെൻ ഏതൊക്കെ നമ്മുടെ ബ്രോഡ് ഗേജിന്റെ ലെങ്ത് ഗേജ് എത്രയായിരുന്നു? ബ്രോഡ് ഗേജ് എത്രയാണ്? ബ്രോഡ് ഗേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് 1.676 മീറ്റേഴ്സ് ആണ്. മീറ്റർ ഗേജ് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. നാരോ ഗേജ് എന്ന് പറയുന്നത് 0.762 മീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് ഇൻവെന്റ് ചെയ്ത റെയിൽ ഏതായിരുന്നു? ഫസ്റ്റ് ഇൻവെന്റ് ചെയ്ത റെയിൽ ഡബിൾ ഹെഡഡ് റെയിൽസ് ആയിരുന്നു ഫസ്റ്റ് ഇൻവെന്റ് ചെയ്തിരുന്നത്. ദെൻ ഒരു രണ്ട് കൂടി നോക്കാം. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ ഏതായിരുന്നു? ബ്രോഡ് ഗേജിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ എത്രയായിരുന്നു? 12.8 ആണ്. അതിനെ നമ്മൾ 13 മീറ്റർ ആക്കി പറയുന്നു. മീറ്റർ ഗേജ് ആണെങ്കിൽ എത്രയായിരുന്നു? 11.89. അതിനെ 12 ആക്കി പറയൂ അല്ലെ. ഓക്കെ, ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവര് ഇന്ന് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നില്ല. കുറെ പേര് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. നാളെ മോർണിംഗ് ആവുന്നവരെ സമയമുണ്ട്. നാളെ തൊട്ട് രാവിലെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ.